ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മുൻപ് നാട്ടുവൈദ്യത്തിലെ സസ്യങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മുറ്റത്തും തൊടിയിലുമെല്ലാം സുലഭമായി ലഭ്യമാകുന്ന കുറച്ച് സസ്യങ്ങളെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. കണ്ടാലും പേര് കേട്ടാലും മനസ്സിലാവുമെങ്കിലും പലർക്കും ഇവയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ഇന്നും അറിയില്ല. പനിക്കൂർക്ക. പനി, ചുമ, കഫക്കെട്ട് എന്നിവയ്ക്കുള്ള പ്രതിവിധിയായാണ് നാം പനിക്കൂർക്ക ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള വീടുകളിൽ പനിക്കൂർക്ക വളരെ അത്യാവശ്യമാണ്. പനിക്കൂർക്കയിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വയറിന്റെ എല്ലാ അസ്വസ്ഥതകൾക്കും ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും നല്ലൊരു മരുന്നാണ്. പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന അസുഖത്തിനും പനിക്കൂർക്ക വളരെ നല്ലൊരു മരുന്നാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പനി മാറാൻ പനിക്കൂർക്കയില വാട്ടി കുട്ടിയുടെ നെറുകയിലിടുന്നത് നല്ലതാണ്. ഇത് വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും പനി പെട്ടെന്ന് ഭേദമാവാൻ സഹായിക്കുന്നു. പനിക്കൂർക്കയില ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വരാനിടയുള്ള ഒട്ടുമിക്ക അസുഖങ്ങൾക്കും പ്രതിവിധിയുമാണ്. ആടലോടകം. വൈദ്യമാതാവ് എന്നാണ് ആടലോടകത്തെ ആയുർവേദത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ ഇല, പൂവ്, വേര്, കായ എല്ലാം ഔഷധയോഗ്യമാണ്. ചുമ, തൊണ്ടവേദന, ത്വക്ക് രോഗം, മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് ഉത്തമമായ മരുന്നാണ് ആടലോടകം. വേലിപ്പുറത്താണ് സാധാരണയായി ആടലോടകം കാണപ്പെടുന്നത്. കാലികൾ ഇതിന്റെ ഇല കഴിക്കില്ലെന്നതുകൊണ്ട് തന്നെ വേലി കെട്ടാൻ പണ്ട് മുതലേ ആടലോടകം ഉപയോഗിച്ചു വരുന്നുണ്ട്. പാമ്പുകടി ഏൽക്കുന്നവരുടെ രക്തം ശുദ്ധീകരിക്കുന്നതിന് ആടലോടകം വളരെ നല്ലൊരു മരുന്നാണ്. രക്തത്തിലെ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കൂട്ടാനും ആടലോടകം ഉപയോഗിച്ചു വരുന്നുണ്ട്. കല്ലുരുക്കി. പലർക്കും പേര് പരിചിതമല്ലെങ്കിലും മുഖപരിചയം കാണും. കാരണം ഒട്ടുമിക്കയിടത്തും വളരെ സുലഭമായി കാണുന്ന ചെടിയാണ് കല്ലുരുക്കി. പേരിൽ തന്നെ ഇവയുടെ ഔഷധ ഗുണവും അടങ്ങിയിട്ടുണ്ട്. കിഡ്നിയിലെ കല്ല് മാറാനുള്ള ഫലവത്തായ മരുന്നാണ് കല്ലുരുക്കി. കല്ലുരുക്കി മുഴുവൻ സസ്യവും ഔഷധയോഗ്യമാണ്. കല്ലുരുക്കി സമൂലം അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് പിത്താശയ കല്ലിന് ഉത്തമ പരിഹാരമാണ്. കല്ലുരുക്കിയുടെ നീര് മൂത്രത്തിലെ കാൽസ്യത്തിന്റെ അളവിനെ കുറച്ച് കല്ലുകളുടെ രൂപീകരണം തടയുന്നു. ഘട്ടം ഘട്ടമായാണ് മൂത്രക്കല്ല് രൂപപ്പെടുന്നത്. കല്ലിന്റെ രൂപീകരണ പ്രക്രിയകൾ തടയാൻ കല്ലുരുക്കിയിലെ ഘടകങ്ങൾക്ക് കഴിയും. ചെറിയ തോതിലുള്ള പാർശ്വഫലങ്ങൾ ഇതുമുഖേന ഉണ്ടാകുമെങ്കിലും കൃത്യമായ ഉപയോഗത്തിലൂടെ ഇത് മറികടക്കാനും കഴിയുന്നു. കാഞ്ഞിരം. കാഞ്ഞിരത്തിന്റെ കയ്പെന്ന ചൊല്ല് നമുക്കെല്ലാം പരിചിതമാണ്. അത്രയും അധികം കയ്പ്പ് രസമാണ് കാഞ്ഞിരത്തിന്. നമുക്കെല്ലാം അറിയാവുന്ന മറ്റൊരു കാര്യമാണ് കാഞ്ഞിരം ശരിക്കും ഒരു വിഷവൃക്ഷമാണെന്നത്. എന്നാൽ കാഞ്ഞിരത്തിന്റെ വിത്ത് ഔഷധമാണെന്ന് പലർക്കും അറിയില്ലെന്നതും സത്യമാണ്. കാഞ്ഞിരക്കുരു 7 ദിവസം ഗോമൂത്രത്തിൽ ഇട്ട് വച്ചതിന് ശേഷം പശുവിൻ പാലിലിട്ട് നിഴലിൽ വെച്ച് ഉണക്കണം. ദിവസവും നാം ഗോമൂത്രം മാറ്റാനായും ശ്രദ്ധിക്കണം. ഇത് പശുവിൻ നെയ് ചേർത്ത് ഉപയോഗിച്ചാൽ വിഷദോഷം ഉണ്ടാവില്ല. കാഞ്ഞിരക്കുരു വേര്, പട്ട, ഇല എന്നിവയാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ. ആസ്മ, മൂലക്കുരു എന്നിവയ്ക്ക് ഫലവത്തായ മരുന്നായി ഹോമിയോപതിയിൽ കാഞ്ഞിരം ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു വേണം നമ്മൾ കാഞ്ഞിരം ചികിത്സാ രീതിയിൽ ഉപയോഗിക്കാൻ. കാരണം കാഞ്ഞിരവിഷം ശരിക്കും അപകടകാരിയാണ്. എന്നാൽ വളരെ ഫലവത്തായ ആസ്മയുടെ ഔഷധവുമാണ് കാഞ്ഞിരം. വാദം കൊല്ലി. ഒടിച്ചൂത്തി എന്ന പേരും ചില പ്രദേശങ്ങളിൽ ഇവയ്ക്കുണ്ട്. പേരിൽ തന്നെ ഇവയുടെ ഔഷധ ഗുണവുമുണ്ട്. വാദത്തിനും ആസ്മയ്ക്കുമാണ് കാര്യമായി വാദം കൊല്ലി ഉപയോഗിക്കുന്നത്. ചെറിയ കുട്ടികളിലെ അമിതമായ കരച്ചിൽ മാറ്റാൻ വാദം കൊല്ലി ഉപയോഗിച്ചു വരുന്നുണ്ട്. വാദത്തിന്റെ ബുദ്ധിമുട്ട് മാറാനും ശരീരവേദന മാറാനും വാദം കൊല്ലിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ആമവാദത്തിന് വാദം കൊല്ലിയുടെ കിഴി പിടിക്കുന്നത് ആയുർവേദത്തിൽ പരിചയിച്ചു വരുന്ന ചികിത്സാ രീതിയാണ്. മൈഗ്രെയിൻ ഉള്ളവർ വാദം കൊല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തല കഴുകുന്നത് മുഖേന തലവേദന കാര്യമായി ശമിക്കുന്നു. പ്രകൃതിയുടെ ഇത്തരം അത്ഭുത പ്രവൃത്തികൾ നാം ഇനിയും പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടില്ല. രോഗനിവാരണത്തിലെ അവസാന വാക്കായി എപ്പോഴും അലോപ്പതിയെ കാണാതെ ചിലപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്തു നോക്കൂ. പ്രകൃതിയുടെ കരുതൽ അനുഭവിച്ചു നോക്കൂ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയായി കാണുന്നത് വരേക്കും ബൈ.